നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന ആരോപണവുമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത്. റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ സഖ്യകക്ഷികളും ഈ വംശഹത്യയിൽ പങ്കാളികളായി എന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മാരക ആക്രമണങ്ങൾ നടത്തിയും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവരുടെ വിതരണം തടസ്സപ്പെടുത്തിയും പലസ്തീനികളെ കരുതിക്കൂട്ടി തകർക്കാനുള്ള നടപടികളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ്. ഇത് വംശഹത്യയാണ്, ഇത് അവസാനിപ്പിക്കണമെന്നും സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലമാർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണമാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇസ്രായേലിന്റെ യു എസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഈ വംശഹത്യയിൽ പങ്കാളികളാണെന്നും ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം നിർത്തണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആംനസ്റ്റിയുടെ ആരോപണത്തെ ഇസ്രായേൽ തള്ളി. റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും കള്ളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് വഴിവെച്ചതെന്ന് പറഞ്ഞ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വയം പ്രതിരോധമാണ് നടത്തുന്നതെന്നും വ്യക്തമാക്കി. അതേസമയം വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കമാൽ അദ്വാൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 100 രോഗികൾ ആകെ ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിനൊപ്പം മരുന്നും ഭക്ഷണവും അവശ്യ സേവനങ്ങൾക്കും ഇവർക്ക് കിട്ടാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. ഇസ്രായേലി ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി തവണ ഇസ്രായേൽ ആശുപത്രിക്ക് നേരെ ആക്രമണമുണ്ടായി. ഡ്രോണുകൾ ആക്രമണം നടത്തുന്നത് ആശുപത്രിയിലെ മെഡിക്കൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ്. ഇവിടങ്ങളിൽ ആക്രമണത്തിനായി ഷാർപ്നൽ ചീളുകൾ അടങ്ങിയ ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത്. ഷാർപ്നൽ ചീളുകളേറ്റ് പരിക്കേൽക്കുന്നത് നിരവധി ആളുകൾക്കാണ്. ആശുപത്രിയിലെ 3 ജീവനക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ഒരാളെ ആശുപത്രിയുടെ തകർന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണെന്നും ഡയറക്ടർ കൂട്ടിച്ചേർത്തു. ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നതനുസരിച്ച് അല്ലൌദ ആശുപത്രിയിലും സ്ഥിതി സമാനമാണ്. ഗാസയിൽ കഴിഞ്ഞ ദിവസം വിവിധ ആക്രമണങ്ങളായി 76 പേർ കൂടി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മവാസി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.